അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉമ്മ എന്നെ കാണുവാൻ ഇനി ഇവിടെ വരരുത്, എനിക്കത് ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു വൃത്തികെട്ട സ്ത്രീയാണ്, കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പാവമെൻ്റെ കുട്ടി, പെട്ടെന്ന് കണ്ണു നിറഞ്ഞാണെങ്കിലും ഞാനൊന്നും പറഞ്ഞില്ല. എന്നെപ്പോലൊരുമ്മ ഈ ലോകത്തിൽ വേറെ ഉണ്ടാകില്ല. ഭാഗ്യം കെട്ടവൾ, മകളോട് കള്ളം പറയേണ്ടി വന്നവൾ. മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. ഉണ്ടായിരുന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നും തല്ലും ബഹളവും മാത്രം. ആണൊരുത്തനെ വിശ്വസിച്ച് കൂടെ ഇറങ്ങിപ്പോന്നു. വീട്ടുകാർ മൊത്തം അങ്ങനെ എനിക്കെതിരായി. തലചായ്ക്കുവാൻ ഒരു കൂര പോലും അയാൾക്കുണ്ടായിരുന്നില്ല. അയാളിൽ ഞാൻ എന്താണ് കണ്ടത് ഇന്നും എനിക്കറിയില്ല. പ്രായത്തിൻ്റെ അവിവേകം. അയാളുടെ കയ്യും പിടിച്ചിറങ്ങുമ്പോൾ പുറകിൽ നിന്നും ഉമ്മ പ്രാകിയത് ഓർമ്മയുണ്ട്. നീ ഇതിനെല്ലാം അനുഭവിക്കും, നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. ആ വാക്കുകൾ അതുപോലെ തന്നെ ഫലിച്ചു. ഞങ്ങൾ മക്കൾ രണ്ടായിരുന്നു. രണ്ടുപേരെയും ഉമ്മയും ഉപ്പയും സ്നേഹിച്ചു വളർത്തി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അയൽപ്പക്കത്തെ വീട്ടിൽ വാർക്കപ്പണിക്ക് വന്ന അയാളെ ഞാൻ പ്രണയിച്ചത്. എന്നെ പഠിപ്പിച്ച് നല്ല നിലയിൽ ആക്കുവാൻ ആഗ്രഹിച്ച മാതാപിതാക്കളുടെ വാക്കുകൾ വികാരത്തള്ളിച്ചയിൽ നിൽക്കുന്ന എൻ്റെ തലയിൽ കയറിയില്ല. 10ാം തരം കഴിഞ്ഞതും അയാളുടെ കൂടെ ഇറങ്ങി. പിന്നെ ഞാൻ ജീവിതം പഠിച്ചു തുടങ്ങി. ആദ്യത്തെ ആവേശം തീർന്നതും അയാൾക്ക് ഞാനൊരു ഭാരമായി. പിന്നീട് അയാൾ എടുത്തണിഞ്ഞിരിക്കുന്ന മാനുതയുടെ കുപ്പായം അവിടെ അഴിഞ്ഞു വീണു. 18ാം വയസ്സിൽ പ്രസവിച്ചു. അല്ലറ ചില്ലറ വീട്ടുപണികളെല്ലാം ചെയ്ത് ഞാൻ അന്നന്നത്തെ അഷ്ടിക്കുള്ള വക കണ്ടെത്തി. അയാൾ മരിച്ചതോടെ വാടക വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. സ്വന്തം വീട്ടിൽ ചെന്നപ്പോൾ ഇരു കൈയും നീട്ടി അവർ സ്വീകരിച്ചു. അവിടെ ഒരു ഭാരമായി നിൽക്കുവാൻ വയ്യ. അനിയത്തിയുടെ പഠിപ്പ് കഴിഞ്ഞു. അവൾക്ക് നല്ല ആലോചനകൾ വരുന്നു. വിധവയായ ഞാൻ അതിനൊരു തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്നും ഇറങ്ങി. ആ സമയത്താണ് അയൽപ്പക്കത്തെ ഇത്ത പ്രസവത്തിന് ശുശ്രൂഷിക്കുക നിൽക്കുന്ന ജോലിയുടെ കാര്യം പറഞ്ഞത്. മകളെ നല്ലൊരു ഹോസ്റ്റലിലാക്കി. അവരുടെ തന്നെ സ്കൂളിൽ അവൾക്ക് പഠിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. പിന്നെ ആ ജോലിയിലേക്ക് ഞാൻ ഇറങ്ങി. ഒരു ഏജൻസിയിൽ പേര് കൊടുത്തു. ആ ജോലിക്ക് പോകാൻ തുടങ്ങി. 28 ദിവസം അവർ പറയുന്ന വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യണം. അത്യാവശ്യം നല്ല ശമ്പളം. 30 ദിവസത്തെ ശമ്പളം തരും. 2 ദിവസം അവധി. ആ ദിവസങ്ങൾ ഞാൻ മോൾ പഠിക്കുന്ന വുമൺസ് ഹോസ്റ്റലിൽ തന്നെ കൂടും. അതിനുള്ള സമ്മതം അവിടുന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ കാലം കടന്നുപോയിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ എന്തും നേരിടുവാനുള്ള തൻ്റെ ഇടം എനിക്ക് വന്നു തുടങ്ങി. ആരെയും പേടിക്കാതെ ജീവിക്കാം. മകള് വലുതായി. ഇന്നിപ്പോൾ അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്കെല്ലാം മനസ്സിലാകുന്ന പ്രായമാണ്. ഇതുവരെ ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് അവളോട് പറഞ്ഞിട്ടില്ല. അതവൾക്ക് നാണക്കേടായാലോ. അവളുടെ കൂടെ പഠിക്കുന്നവരെല്ലാം വലിയ പണക്കാരാണ്. അവരുടെ മുമ്പിൽ എൻ്റെ കുട്ടി ഒരിക്കലും ചെറുതാകരുത്. അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരെ കമ്പനിയിലാണ് ജോലി എന്നാണ് അവളോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാം തെറ്റിയത് അന്നാണ്. അവളുടെ കൂട്ടുകാരി എന്നെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ നിന്നും ഒരാൾക്കൊപ്പം ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അതവൾ മകളോട് പറഞ്ഞു. അവൾക്കതാകെ നാണക്കേടായി. അവൾ കരച്ചിലായി. ഉമ്മയെ അറിയിക്കുവാൻ അവൾ സമ്മതിച്ചില്ല. എന്നിട്ടും സ്കൂളിൽ നിന്നും എന്നെ വിളിച്ചു പറഞ്ഞു. ജോലിയെടുക്കുന്ന വീട്ടിൽ കുറച്ചു നേരത്തേക്ക് അവധി പറഞ്ഞ് ഞാനിറങ്ങി. ഇന്നിവിടെ എത്തിയപ്പോൾ മാത്രമാണ് കാര്യങ്ങൾ അവർ എന്നോട് വിശദമായി പറഞ്ഞത്. ഞാൻ ചെയ്യുന്ന തൊഴിലിനെ പറ്റി മാഡത്തിന് നന്നായി അറിയാം. മകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ സമയമായി. ഇനിയും വൈകരുത്, മാഡം പറഞ്ഞു. ശരിയാണ് മാഡം, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലതൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് ഞാൻ മകളെ കാണുവാൻ ചെന്നത്. പക്ഷേ അവളെ കണ്ടതും അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എനിക്ക് സംസാരിക്കുവാനൊരവസരം പോലും അവൾ തന്നില്ല. അത്രയ്ക്ക് അവൾ നൊന്തുപോയിരുന്നു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എൻ്റെ കരച്ചിൽ കണ്ടതും അവൾ സംസാരം നിർത്തി. അവളോട് ഒന്നു മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. നീ എൻ്റെ കൂടെ ഇന്ന് ഒരിടം വരെ വരണം. അതിനുശേഷം ഒരിക്കലും നിന്നെ കാണുവാൻ ഞാൻ വരില്ല. എന്നെയും വിൽക്കുവാനാണോ? അവളുടെ ആ ചോദ്യം ഞാൻ കേട്ടില്ല എന്ന് നടിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തി. ഞാൻ അകത്തെ മുറിയിലേക്ക് അവളെ കൊണ്ടുപോയി. പ്രസവം കഴിഞ്ഞിട്ട് 3 ദിവസം ആയിട്ടുള്ളൂ. കുഞ്ഞുറങ്ങുകയാണ്. ഈ വീട്ടിൽ ഞാൻ ജോലിക്ക് കയറിയിട്ട് 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഉമ്മയെയും കുഞ്ഞിനെയും കുളിപ്പിച്ചതിനു ശേഷമാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത്. തുണികൾ കുറച്ച് കഴുകുവാനുണ്ടായിരുന്നു. മകളോട് ഞാൻ കൂടെ വരുവാൻ പറഞ്ഞു. അതെല്ലാം ഞാൻ കഴുകുന്നത് അവൾ നോക്കി നിന്നു. അവൾക്ക് അറപ്പ് തോന്നുന്നുണ്ട് എന്നെനിക്കറിയാം. ആദ്യമായി ഈ പണി ചെയ്തപ്പോൾ എനിക്കും അറപ്പ് തോന്നിയിരുന്നു. പിന്നെ എല്ലാം ശീലമായി. ഒരു വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ വൃത്തിയുള്ള ഭക്ഷണം കഴിച്ചു കഴിയാം. കുട്ടിയുടെ 28ന് പുതിയ വസ്ത്രങ്ങൾ തരും. മിക്കവാറും വരുന്നവരെല്ലാം എന്തെങ്കിലും കൈമടക്ക് തരും. പഴയ സാരികളും പുതിയ സാരികളും കിട്ടും. ഒരു കൂരയില്ലാത്ത വിധവയായ എനിക്ക് എൻ്റെ മകളെ പഠിപ്പിക്കുവാനുള്ള തുക കിട്ടുന്നുണ്ട്. 10ാം തരം പാസ്സായ എനിക്ക് വേറെ എന്തു ജോലി കിട്ടും? ഞാൻ മകളോടൊന്നും പറഞ്ഞില്ല. അവൾക്കെല്ലാം മനസ്സിലാകുമല്ലോ. തുണികൾ വിരിച്ചു കഴിഞ്ഞതും അവളെ ഞാൻ ആ വീട്ടിലെ ഉമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർ അവളോട് പറഞ്ഞു, മോള് വിഷമിക്കരുത്, ശ്യാമില എന്നോടെല്ലാം പറഞ്ഞു. അന്ന് ഞാനും ഭർത്താവും കൂടെയാണ് നിന്റെ ഉമ്മയെ ഹോട്ടലിൽ കൊണ്ടുപോയത്. മകൾ ആശുപത്രിയിലായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ അവളുടെ ഉപ്പാക്ക് നിൽക്കുവാൻ കഴിയില്ലല്ലോ.
രണ്ടു ദിവസമായി അദ്ദേഹം ആ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. ആശുപത്രിയുടെ തൊട്ടടുത്ത് അദ്ദേഹം ഉള്ളത് എനിക്കൊരു ആശ്വാസമാണ്. നിന്റെ ഉമ്മ പറഞ്ഞതിലും രണ്ടു ദിവസം വൈകിയാണ് വന്നത്. പ്രസവം കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. വസ്ത്രങ്ങൾ പാക്ക് ചെയ്യുവാൻ സഹായത്തിനാണ് ഞാൻ ഉമ്മയെ കൂടെ അയച്ചത്. അതിത്ര വലിയ പ്രശ്നമാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മകളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉമ്മ എന്നോട് ക്ഷമിക്കണം, പറയുവാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അവൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ഉമ്മ എന്തിനാണ് ജോലിയെപ്പറ്റി എന്നോട് കള്ളം പറഞ്ഞത്? മോൾക്കത് നാണക്കേടല്ലേ? മോളും ആരോടും പറയേണ്ട. ഇല്ലുമ്മ, ആദ്യം എനിക്ക് ഉമ്മ ചെയ്യുന്ന ജോലി കണ്ടപ്പോൾ അറപ്പ് തോന്നി. പക്ഷേ ഉമ്മയുടെ നെറ്റിയിലെ വിയർപ്പും കഷ്ടപ്പാടുമല്ലേ. എൻ്റെ ഈ തിളങ്ങുന്ന ഉടുപ്പുകളും ശരീരവും എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. എൻ്റെ കൂട്ടുകാർ പണക്കാരായിക്കോട്ടെ, ഞാൻ ഉമ്മയുടെ മകളാണ്. അഭിമാനത്തോടെ ഞാൻ ഉമ്മയുടെ ജോലിയെപ്പറ്റി പറയും. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെയെല്ലാം ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ കഷ്ടപ്പാടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.